ഏവർക്കും മൂവി അനലിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനു അശോകൻ്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ഐശ്വര്യ ലക്ഷ്മി, അലോക് കൃഷ്ണ, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവർ അണിനിരന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണ് കാണേക്കാണെ. കാണേക്കാണെയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കാണേക്കാണെ സോണി ലൈവ് പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സോണി ലൈവ് പോയിട്ട് സിനിമ കണ്ടു നോക്കുക. ഇതൊരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സിനിമയാണ്. കുറച്ചുകൂടി ഭംഗിക്ക് ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ് എന്നൊക്കെ പറയാം. വേറൊന്നും കൊണ്ടല്ല, സംഭവിച്ചു പോയ ഒരു കുറ്റകൃത്യത്തേക്കാൾ സിനിമ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ ഒരു കുറ്റകൃത്യം എഫക്റ്റ് ചെയ്ത, ആ ഒരു കുറ്റകൃത്യം ബാധിച്ച ആളുകളുടെ മാനസിക സംഘർഷങ്ങളിലേക്കാണ്. ആ ഒരു ഇൻസിഡൻറ്റിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവർ തരണം ചെയ്യും എന്നതൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ പോൾ മാത്യു ആയി സുരാജും അദ്ദേഹത്തിൻ്റെ മരുമകനായി ടോവിനോ തോമസും ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഭൂതകാലത്തിലെ ചില സംഭവങ്ങൾ വർത്തമാനകാലത്തിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വൈകാരിക അടുപ്പങ്ങളിലൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന കടുത്ത വെല്ലുവിളികളെ സിനിമയിൽ കാണാം. നിസ്സഹായത, പരസ്പരമുള്ള വിശ്വാസം, ഉറപ്പ്, സ്വാർത്ഥത, വൈകാരികമായ അടുപ്പങ്ങൾ, ഇതിനൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സംഭവിച്ചേക്കാവുന്ന ഗതിമാറ്റം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു നിമിഷത്തെ സ്വാർത്ഥതയിൽ പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റിൻ്റെ ഭാഗമാകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന മാനസിക വെല്ലുവിളികളും വിശ്വാസം തകർക്കപ്പെട്ടവൻ്റെ വേദനയും ഒരിക്കലും അവസാനിക്കാത്ത പിതൃവാത്സല്യവും, ഇതൊക്കെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് മൊത്തത്തിൽ ചുരുക്കത്തിൽ പറയാം. സിനിമയുടെ ഫ്ലോ മൊത്തത്തിൽ കുറച്ചധികം ഒരു പതിഞ്ഞ താളത്തിലാണ്. അത് ഒരല്പം സിനിമയ്ക്ക് ലാഗ് വരുത്തിയ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരാജും ടോവിനോയും മികച്ച പ്രകടനം തന്നെയായിരുന്നെങ്കിലും സുരാജ് ഈയിടെ ചെയ്യുന്ന പല കഥാപാത്രങ്ങളുടെ ഒരു ബാക്കിപത്രം എന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പോൾ മാത്യു അനുഭവപ്പെട്ടത്. ടോവിനോ ചെയ്ത ക്യാരക്ടർ അലൻ ഏറെക്കുറെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാം. എങ്കിലും കഥാപാത്രത്തെ അദ്ദേഹം സമീപിച്ച രീതി എടുത്തു പറയേണ്ടവ തന്നെയാണ്. ഇവർ രണ്ടുപേരും, അതായത് സുരാജും ടോവിനോയും ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ അവരവരുടെ ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ കാണിക്കുമ്പോഴുള്ള അഭിനയത്തിൻ്റെ വേരിയേഷൻസൊക്കെ മികച്ച എടുത്തു പറയേണ്ട രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഐശ്വര്യലക്ഷ്മി നന്നായി തന്നെ പെർഫോം ചെയ്തുവെങ്കിലും ഡയലോഗ് ഡെലിവറി ഒക്കെ കേൾക്കുമ്പോൾ വരത്തിന് അവർ ചെയ്ത പ്രിയ പോളിനെയൊക്കെയാണ് ഓർമ്മ വന്നത്. സിനിമയുടെ വഴിത്തിരിവാകുന്ന ഒടുവിലത്തെ ക്ലൈമാക്സ് അടുപ്പിച്ചുള്ള സീനൊക്കെ ഏറെക്കുറെ പ്രെഡിക്റ്റബിളായിരുന്നു. സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ടാണ് ആ സീനൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യാത്തത്. ക്ലൈമാക്സ് രംഗത്ത് ടോവിനോ തോമസും സുരാജും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഡയലോഗുണ്ട്. അത് അതിഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗായിരുന്നു. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ആകെത്തുക എന്ന് പറയുന്നത് ആ ഡയലോഗാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അതിഗംഭീര പെർഫോമൻസ് ഒന്നും തന്നെ ആരും കാഴ്ചവെച്ചിട്ടില്ല. അങ്ങനെ അതിഗംഭീര പെർഫോമൻസിനുള്ള സാധ്യതകളും സിനിമയിൽ കുറവായിരുന്നു. ഈ സിനിമ മൊത്തത്തിൽ കാണുമ്പോൾ ജോസഫ് സിനിമയുടെ എന്തൊക്കെയോ ചില ഭാഗങ്ങളും രംഗങ്ങളൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരുന്നതായിട്ട് തോന്നും. പക്ഷേ ഇവ രണ്ടും രണ്ട് സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാണേക്കാണെ സിനിമയെക്കുറിച്ച് പറയാനുള്ള വിശേഷങ്ങൾ. അപ്പോൾ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് സോണി ലൈവ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സിനിമ കണ്ടു നോക്കുക. പുതിയ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ.